വെൽക്കം. പഞ്ചസാര മൊയ്ലാഞ്ചി ഉണ്ടാക്കുന്ന വീഡിയോയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വേണ്ട ഇൻഗ്രീഡിയൻസ് പഞ്ചസാരയും ചായപ്പൊടിയുമാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ ഒരു ഒഴിഞ്ഞ ചെമ്പ് വേണം. ആ ചെമ്പിലേക്ക് നമ്മൾ ചായപ്പൊടി പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു ഗ്ലാസോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു കുഴിയുള്ള പാത്രമോ എടുത്തിട്ട് ഇതിൻ്റെ അടിയിലേക്ക് ഇറക്കി വെക്കുക. വെള്ളമില്ലാത്ത പാത്രമാവണേ. അതിനുശേഷം ഈ ചെമ്പ് നമ്മൾ ഒരു അടപ്പ് കൊണ്ട് അടക്കുക. ആ അടപ്പിൽ വെള്ളം കുറച്ച് ഒഴിക്കാൻ പറ്റുന്ന അടപ്പാവണം. അതിനുശേഷം തീ ഓൺ ചെയ്യുക. ഈ മേലെയുള്ള പാത്രം കണ്ടോ, ആ പാത്രത്തിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. സ്റ്റവ് ചെറിയ തീയിലാണ് കേട്ടോ വെക്കേണ്ടത്. ഈ വെള്ളം തിളച്ച് ഇങ്ങനെ ചെറിയ ചെറിയ തിള വരുന്ന സമയത്ത് നമ്മൾ ഓഫാക്കി നോക്കുക. പിന്നെ ഒരു 20 മിനിറ്റെങ്കിലും കഴിയണം കേട്ടോ. ഈ പണി ചെയ്യുന്ന സമയത്ത് വീട്ടിൽ ആരുമില്ലാത്ത സമയമാട്ടോ നല്ലത്. ഇതിൽ നിന്നും ഒരുപാട് പുക ഇങ്ങനെ സ്മെല്ലടിക്കും, കരിഞ്ഞ പുകമണം വരും. അപ്പോൾ വീട്ടിൽ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചീത്ത കേൾക്കും. അപ്പോൾ അതുകൊണ്ട് ആരും ഇല്ലാത്ത സമയമായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ നല്ലത്. ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തിള ഇങ്ങനെ വരുമ്പോൾ ആയ സമയത്ത് ഞാനത് തുറന്ന് നോക്കി, നല്ല പുകയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അത് ആ ലൈറ്റ് കളറിലുള്ള പാനീയമാണ് കേട്ടോ ഇതിൽ വന്നത്. അപ്പോൾ അതായിട്ടില്ല എന്ന് മനസ്സിലായി. വീണ്ടും ഞാൻ മൂടി വെച്ചു. ഞാൻ ആകെ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നല്ല പൊള്ളാണ്ട് നോക്കണം, ഈ ഒരു ഡാർക്ക് കളറിലുള്ള പാനീയമാണ് വന്നത്. ആ പ്ലേറ്റ് അതിൽ നിന്ന് എടുത്തു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, അത് പെട്ടെന്ന് കഴുകി കഴിഞ്ഞാൽ പോവും. കിട്ടിയ പാനീയം നമ്മൾ ഒരു നുള്ള മൈദമാവ് എടുത്തിട്ട് അതിൽ കുറച്ചെടുത്തിട്ട് ഉറ്റിച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഉണങ്ങുന്നതിൻ്റെ മുന്നേ അത് നമ്മൾ വിരലമേൽ നഖത്തിനേക്ക് അപ്ലൈ ചെയ്യണം. ഇത് കയ്യിൻ്റെയും കാലിൻ്റെയും നഖത്തിന് ഇത്ര മതി കേട്ടോ. എന്നിട്ട് അധികം കട്ടിയിലൊന്നും ഇടണ്ട, ഇതേ പരുവത്തിലിട്ട് കൊടുക്കുക. ഒരു ഓവർനൈറ്റ് വെക്കാൻ ശ്രദ്ധിക്കുക. രാത്രി കിടക്കുമ്പോൾ ഇട്ടാൽ മതി. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം ഇട്ടാൽ മതി. ഇതാ ഇതേപോലെയാണ് കേട്ടോ ഉള്ളത്. അത് പോക്കുന്ന സമയത്ത് ലൈറ്റ് കളറായിക്കൊണ്ടാകുക, പിന്നെ കട്ടി കൂടി വരും. വേണമെങ്കിൽ ഒന്നും കൂടി ഇട്ട് കൊടുത്താൽ മതി ഒരു ദിവസം കഴിഞ്ഞിട്ട്. ബാക്കിയുള്ളത് ഒരു ഗ്ലാസ് കുപ്പിയിൽ സൂക്ഷിക്കാം.